ഗാസ മുനമ്പിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ധനകാര്യ മന്ത്രാലയം ബാങ്ക് തകർന്നു ധനമന്ത്രി ജവാദ് അബു ഷമാലയും ഹമാസിന്റെ ആഭ്യന്തര തലവനായ സക്കരിയ അബു ബോമറും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ജവാദ് അബു ഷമാല ഗാസ മുനമ്പിലും പുറത്തും ഭീകരതയ്ക്ക് ധനസഹായം നൽകാനും നയിക്കാനും ഫണ്ട് നീക്കിവച്ചിട്ടുണ്ടെന്ന് സൈന്യം പറഞ്ഞു അബൂമോ അമ്മർ ഗാസയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള നയരൂപീകരണത്തിലെ പ്രധാനിയും കോർഡിനേറ്ററുമായിരുന്നു അബൂമോ അമ്മർ ഹമാസിന്റെ ഗാസ തലവൻ എഹ്യാസ് സിൻവാറിന്റെ വിശ്വസ്തനാണെന്നും ഐ ഡി എഫ് അറിയിച്ചു ഗാസ അതിർത്തി പ്രദേശങ്ങൾ ഹമാസ് ഭീകരരിൽ നിന്ന് തിരിച്ചുപിടിച്ചതായി ഇസ്രയേലും അറിയിച്ചു അതേസമയം നേതാക്കളുടെ കൊലപാതകത്തിനുള്ള മറുപടിയായി ഇസ്രേലി നഗരമായ അഷ്ലോൺ ക്രമിക്കുമെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയെ പഴിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി പശ്ചിമേഷ്യയെ കാണുന്നത് അമേരിക്കയുടെ നയപരാജയമാണെന്ന് പുടിൻ കുറ്റപ്പെടുത്തി ഇരുവിഭാഗങ്ങളെയും പരിഗണിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഇന്ത്യ ഇസ്രായേലിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചെന്നും നിലവിലെ സ്ഥിതി അദ്ദേഹം അറിയിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു എല്ലാ തീവ്രവാദത്തെയും ഇന്ത്യ ശക്തമായി അപലപിക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അതിനിടെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രായേലല്ലെന്ന് നിതന്യാഹുവ പറഞ്ഞു ഇസ്രയേൽ നടത്തുന്ന സൈനിക പ്രവർത്തനം ഹമാസിനെ നശിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിനെ മാറ്റാനും ഒതുങ്ങുന്ന ഒരു സുസ്ഥിരമായ യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി തുടർച്ചയായ നാലാം ദിനവും ഗാസയ്ക്ക് മേൽ തീമഴ പെയ്യുകയാണ് ഇസ്രയേൽ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നു എണ്ണായിരത്തിലേറെ പേർക്കാണ് പരിക്കേറ്റത് ഭീകരർ തമ്പടിച്ചിരിക്കുന്ന ഗാസയ്ക്ക് മേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ അടുത്ത നീക്കം ഇതിനിടെ ഇസ്രയേലി പട്ടണമായ അഷ്കലോണിനെ അധിനിവേശക്കാർക്ക് പ്രദേശം വിട്ടുകൊടുക്കാനുള്ള സമീപരിധി നിശ്ചയിച്ച് ഹമാസിന്റെ അൽ കസം ബ്രിഗേഡ് രംഗത്തു വന്നിട്ടുണ്ട് യുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മരണവും കൂടുകയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ എഴുന്നൂറ്റി എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നാലായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതുമായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മരണപ്പെട്ടവരിൽ നൂറ്റി നാൽപ്പത് കുട്ടികളുമുണ്ട് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ മാത്രം ആയിരം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലേക്ക് ഭക്ഷണവും ഇന്ധനവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞിരുന്നു ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കരുതെന്ന് ഈജിപ്തിന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകുകയും ചെയ്തു ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കടക്കാനുള്ള ഏകവഴിയും ഇസ്രായേൽ സേനയുടെ അധീനതയിലാണ് ഗാസയിലെ പ്രധാന മേഖലകളെല്ലാം ഇസ്രായേൽ സേന പിടിച്ചെടുത്തു അതിന്റെ ഇസ്രയേലി തുറമുഖ നഗരമായ അഷ്കലോണിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു ഹമാസിന്റെ റോക്കറ്റ് ആക്രമണമെന്നാണ് സൂചന കൂടുതൽ റോക്കറ്റുകൾ തൊടുത്തുവിടുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രയേലി തുറമുഖ നഗരമായ അഷ്കലോണിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ മരണത്തെ വരിക്കണമെന്നായിരുന്നു ഹമാസിന്റെ മുന്നറിയിപ്പ് പോരാട്ടം അവസാനിക്കും വരെ ഇസ്രായേലികളെ ബന്ദികളാക്കി വിട്ടയക്കില്ലെന്നും അവർ വ്യക്തമാക്കി വ്യോമാക്രമണം തുടർന്നാൽ ബന്ദികളെ വധിക്കുമെന്ന് നേരത്തെ ഭീഷണിയും മുഴക്കിയിരുന്നു ഹമാസിന് എവിടെയും ഒളിക്കാനാവില്ലെന്നും ഓരോ നാല് മണിക്കൂറിലും തീവ്ര മായ വ്യോമാക്രമണം അഴിച്ചുവിടുമെന്നും ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുവരെ അറുന്നൂറ് വിമാനങ്ങളും മുന്നൂറ് റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ച് നിരന്തരം ഗാസ മുനിപ്പിനെ താറുമാറാക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ സേന എഴുന്നൂറ്റി എഴുപത് പലസ്തീൻകാർ മരിച്ചതായാണ് കണക്ക് വ്യോമാക്രമണങ്ങൾക്ക് ബദലായ അഷ്കലോൺ തങ്ങൾ ആക്രമിക്കുമെന്നും പ്രാദേശിക സമയം അഞ്ചു മണിക്ക് മുമ്പ് അവിടെ വീടുക അല്ലെങ്കിൽ മരണത്തെ വരിക്കുക എന്ന സന്ദേശമാണ് ഹമാസ് നൽകിയിരിക്കുന്നത് അഷ്കലോണിൽ റോക്കറ്റ് ആക്രമണം നടത്തുമെന്നാണ് ഹമാസിന്റെ സായുധ അൽ കാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനിടെ ഗാസയിലെ സാധാരണക്കാരെ ദുരിതത്തിലാക്കി വൈദ്യുതിയും ഇന്ധനവും ും ഭക്ഷണവും ഇസ്രയേൽ തടയുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്കണമെന്ന് തുടർന്നാൽ ഇപ്പോൾ ബന്ധുക്കളാക്കിയിട്ടുള്ളവരെ പരസ്യമായി കൊലപ്പെടുത്തുമെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഇസ്രയേൽ അതിന് വഴങ്ങില്ലെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞത് ഇസ്രയേലിൽ കടന്നുകയറിയുള്ള കൂട്ടക്കുരുതിക്ക് പ്രതികാരമായി ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വാക്കുകളിലൂടെ സൂചിപ്പിച്ചു ആദ്യമായി അധികാരത്തിൽ വന്ന നെതന്യാഹു പലതവണായി മൂന്നുവട്ടം തലപ്പത്തെത്തിയ നേതാവാണ് ഭീകര സംഘടനയാണ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഹമാസിനെതിരായ ആക്രമണം തുടങ്ങിയിട്ടേയുള്ളൂവെന്നാണ് നേതാവ് ടെലിവിഷനിലൂടെ തലമുറകളോളം പ്രതിദ്ധനിക്കും വിധം വരും ദിവസങ്ങളിൽ ശത്രുക്കളെ പാഠം പഠിപ്പിക്കും കടുത്ത വ്യോമാക്രമണത്തിൽ ആയിരക്കണക്കിന് ഹമാസ് താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടത് പക്ഷേ റോക്കറ്റുകൾ പലതും പതിച്ചതും നാമാവിശേഷമാക്കിയതും പലസ്തീൻ ജനവാസ കേന്ദ്രങ്ങളെയാണ് നൂറുകണക്കിന് ഫലസ്തീൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്